مرحبا بكم إلى فصل جديد للصف السادس. كيف أنتم يا طلابي؟ بريمولا بجهارتيغلي لأوركم سوغمنا بجهارتيغلي. في الفصل الماضي فهمنا ودرسنا نشاطات ماذا؟ عيشة بسيطة. عيشة بسيطة نظرة أكتبتي غلب هذا كنام لك شايدي غيني ودنشاش نام لك غاندية كورتي مذكرة تياراكي. ഇന്ന് നമ്മൾ ഇനി ഗാന്ധിയെക്കുറിച്ചുള്ളൊരു പദ്യം ഒരു മന്ത്രവും പഠിക്കുകയാണ്. കതബഹു അഹമ്മദ് ഷൗഖി, അഹമ്മദ് ഷൗഖി ഗാന്ധിയെക്കുറിച്ച് എഴുതിയ ഒരു കവിതയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ പാട്ടായതുകൊണ്ട് നമുക്കത് ഒന്ന് നല്ല ചിത്രങ്ങളോടുകൂടിയുള്ള ഒരു വീഡിയോയിലൂടെ പാട്ട് കേട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം കേട്ട് നോക്കൂ. سلام حالي بشاتي سلام غازل البرد أخوكم في المقاسات وعرك الموقف النكد سلام حالي بشاتي سلام غازل البرد أخوكم في المقاسات وعرك الموقف النكد ومن صد عن الملح ولم يقبل على الشهد لقد علم بالحق وبالصبر وبالقصد ومن صد عن الملح ولم يقبل على الشهد لقد علم بالحق وبالصبر وبالقصد وجاء الأنفس المرضى فداواها من الحقد دعا الهندوس والإسلام للألفة والود وجاء الأنفس المرضى فداواها من الحقد دعا الهندوس والإسلام للألفة والود وحظ ليس يعطاه سوى المخلوق للخلد ولا يؤخذ بالحول ولا الصول ولا الجند وحظ ليس يعطاه سوى المخلوق للخلد ولا يؤخذ بالحول ولا الصول ولا الجند ولكن هيبة المولى تعالى الله للعبد ولكن هيبة المولى تعالى الله للعبد سلام حال بشاتي سلام غازل البرد أخوكم في المقاسات وعرك الموقف النكد ما شاء الله പാട്ട് കേട്ടല്ലോ. നല്ല കേണത്തിൽ നിങ്ങളും അതുപോലെ പാട്ട് കേട്ട് പഠിക്കുക, മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി ഇതിലെന്താണ് പറയുന്നതെന്നും കൂടി നമുക്ക് നോക്കുമല്ലേ. ഗാസിൽ അൽ ബുർദ്, ഗാസിൽ അൽ ബുർദ്, ഗാസിൽ എന്നാൽ നെയ്ത്തുകാരൻ, പുതപ്പ് തയ്ക്കുന്ന ആൾ. അൽ ബുർദ് പുതപ്പ്, അപ്പോൾ പുതപ്പ് നെയ്ത്തുകാരൻ എന്നാണ്, മനസ്സിലായോ? നമുക്കറിയാം ഗാന്ധി അദ്ദേഹത്തിൻ്റെ വസ്ത്രം എന്ന് പറയുന്നത് ആകെ ഒരു മുണ്ടുടുക്കാനും ഒന്ന് പുതയ്ക്കുന്നതിനും വേണ്ടി ശരീരത്ത് കൂടെ, അതും അദ്ദേഹം സ്വന്തമായി നെയ്തുണ്ടാക്കിയതായിരുന്നു. അതെ അല്ലേ, കാരണം ബ്രിട്ടീഷുകാരുടെ വസ്ത്രം താൻ ഉപയോഗിക്കുകയില്ല എന്ന ദൃഢ നിശ്ചയത്തിൻ്റെ പുറത്താണ് അദ്ദേഹം സ്വന്തമായി വസ്ത്രം തുന്നി ഉപയോഗിച്ചിരുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തെ ഗാസിലുൽ ബുർദ് എന്ന് നമുക്ക് പറയുവാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഒരു ലഖബ്, ഒരു വിളിപ്പേര് പോലെയാണ്
ഈ വാക്കിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെയല്ലോ മകളെ. എന്താണ് സലാമുൻ ഹാലി ബഷാതി സലാമുൻ ഗാസിലൽ ബുർദി അഖൂക്കും ഫിൽ മുഖാസാതി വഅർക്കൽ മൗക്കിഫിൻ നഖ്രി. എന്താണ് പറയുന്നത്? സലാം, സമാധാനമുണ്ടാകട്ടെ. ഹാലിബ് ഷാത്ത്, ഹാലിബ് പശുവിനെ കറക്കുന്ന ആൾ, പശുവല്ല, അഷാത്ത് എന്താണ് ആടിന്, അതായത് സ്വന്തമായി ആടിൻ്റെ പാല് കറന്ന് കുടിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. അദ്ദേഹം ഇത്രയും വലിയ നമ്മുടെ അബുൽവത്തനാണ് അല്ലേ, രാഷ്ട്രപിതാവാണ്. എങ്കിലും അദ്ദേഹം സ്വന്തമായി ആടിനെ കറന്ന് അതിൻ്റെ പാലാണ് കുടിച്ചിരുന്നത്. എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്ത് ആണ് ജീവിച്ചിരുന്നത് അദ്ദേഹത്തെ. അതുകൊണ്ട് ഹാലിബ് ഷാത്ത്, ഹാലിബ് ഷാത്ത് ആടിനെ കറക്കുന്നവൻ, അദ്ദേഹത്തിന് സമാധാനമുണ്ടാകട്ടെ. അപ്പം ഗാന്ധിക്ക് സമാധാനമുണ്ടാകട്ടെ എന്നാണ്. സലാമുൻ ഗാസിലൽ ബുർദ്, സലാമുൻ, സമാധാനമുണ്ടാകട്ടെ, ഗാസിലൽ ബുർദ് പുതപ്പ് നെയ്ത്തുകാരനെ. അഹൂക്കും, അദ്ദേഹം നിങ്ങളുടെ സഹോദരനാണ്. ഫിൽ മുഖാസാത്ത്, ഫിൽ മുഖാസാത്ത് നീതിയുടെ കാര്യത്തിൽ, ഫിൽ മുഖാസാത്ത് സഹനം. അഹൂക്കും ഫിൽ മുഖാസാത്ത്, അദ്ദേഹം സഹനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ സഹോദരയെ. ഒരുപാട് ദുരം, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചാണ് അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നത്. അതുപോലെ വഅർക്കിൽ മൗക്കിഫ്, വഅർക്ക് നേരിടുക, അൽ മൗക്കിഫ് നിലപാടിന്, അന്നയ്ക്ക് വളരെ പ്രയാസകരമായ ആളുകളുടെ നിലപാടിനെയും ബ്രിട്ടീഷുകാരുടെ ഏത് നിലപാടിനെയും ചെങ്കൂറ്റത്തോടെ നേരിട്ടു. അതാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അഹൂക്കും ഫിൽ മുഖാസാത്തി വഅർക്കിൽ മൗക്കിഫിൻ നഖ്രി. ഒമൻ, അദ്ദേഹം ആരാണ്? ഒരാളാണ്. സദ്ദ അനിൽ മിൽഹ്, സദ്ദ തടഞ്ഞു, അനിൽ മിൽഹ് ഉപ്പ് തടഞ്ഞു, അതായത് ബ്രിട്ടീഷുകാരുടെ ഉപ്പ് നിയമത്തിനെതിരെ അദ്ദേഹം മുന്നോട്ട് വന്നു എന്നാണ്. വലം യഖുബൽ അലഷഹരി, ആ ഉപ്പ് സമരത്തിൽ അദ്ദേഹം രക്തസാഹിത്യം സ്വീകരിക്കുകയുണ്ടായില്ല, മറിച്ച് പോരാടുകയാണ് ചെയ്തത് എന്നാണ് അദ്ദേഹവും അദ്ദേഹത്തെക്കുറിച്ച് ഓരോന്നോരോന്ന് പറയുകയാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടപ്പോൾ ശ്രദ്ധിച്ചിരുന്നു, കുറേ ചിത്രങ്ങൾ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ. അതാണ് പറയുന്നത്. ലഖദ് അല്ലാമ ബിൽ ഹഖ്, അദ്ദേഹം സത്യം പഠിപ്പിച്ചു. വബിസ്സബിർ, വബിസ്സബിർ ക്ഷമയും, വബിൽ ഖസ്ദ് മിതത്വവും, അക്രമമില്ലാതെ എന്താണ് സമവായത്തിൻ്റെ മാർഗം. വബിൽ ഖസ്ദ് മിതത്വം. വജാ അൽ അംഫുസൽ മർള, രോഗാതുരമായ ആളുകളുടെ അടുക്ക് അദ്ദേഹം വന്നു. എന്ത് രോഗം? മനസ്സിൻ്റെ രോഗം. അതായത് ആളുകൾ പരസ്പരം വൈര്യം, ദേഷ്യവും പകയുമൊക്കെ, അതാണ് ആ അങ്ങനെയുള്ള ആളുകളുടെ അടുക്കൽ വന്നിട്ട് എന്ത് ചെയ്തു? ഫദാവാഹ, അതിനെ ചികിത്സിച്ചു, ആ മനസ്സുകളെ ചികിത്സിച്ചു. മിനൽ ഹഖദ്, പകയിൽ നിന്ന്, പക മാറ്റി പരസ്പരം സാഹോദര്യത്തിൻ്റെ മനസ്സിലേക്ക് ആളുകളെ കൊണ്ടുവന്നു. ദ അൽ ഹിന്ദൂസ്, അദ്ദേഹം ഹിന്ദുക്കളെ ക്ഷണിച്ചു. വൽ ഇസ്ലാം, ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും. ലിൽ ഉൽഫ, അടുപ്പത്തിലേക്ക്. വൽവുദ് സ്നേഹത്തിലേക്ക് ക്ഷണിച്ചു. അതോടൊപ്പം വഹല്ലിൻ, ഒരു സൗഭാഗ്യത്തിലേക്കും ക്ഷണിച്ചു. ലൈസ യുഅതാഹു, അത് നൽകപ്പെട്ടിട്ടില്ല. സിവൽ മഖലൂഖ്, സൃഷ്ടിജാലങ്ങൾക്ക്. ലിൽ ഖുൽദ്, ശാശ്വതമായി നൽകപ്പെടാത്ത ആ സൗഭാഗ്യത്തിലേക്കും എന്താണ് അദ്ദേഹം ജനങ്ങളെ ക്ഷണിച്ചു. അതായത് സ്വാതന്ത്ര്യം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, സ്വാതന്ത്ര്യത്തിലേക്ക്. അത് ശാശ്വതമായി ആർക്കും കിട്ടിയിട്ടില്ല. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശാശ്വതമല്ല, എങ്കിലും നമുക്ക് നേടിത്തുന്നു. ആര്? ആര്? ഗാന്ധി. ഗാന്ധി, പക്ഷേ അത് അതോടൊപ്പം തന്നെ അതിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുമുണ്ട്. വലാ യുഖദ്, അത് നേടിയെടുക്കപ്പെട്ടതല്ല ആ സൗഭാഗ്യം. ബിൽ ഹൗല്, ഫോഴ്സ്. ഫോഴ്സ് ഹൗൽ എന്നാൽ ശക്തി കൊണ്ട് നേടിയതല്ല. വലസ്സൗല്, അക്രമത്തിലൂടെ നേടിയതല്ല. വലൽ ജുന്ത്, സൈനിക ശക്തിയോടെ അത് നേടിയതല്ല, മറിച്ച് പോരാടി പോരാടി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നേടിയതാണ്. വലാക്കിൻ, പക്ഷേ
ആ സ്വാതന്ത്ര്യം ഹിബത്തുൽ മൗല രക്ഷിതാവിൻ്റെ സമ്മാനമാണ്. തആല അല്ലാഹ് അല്ലാഹു തആലയുടെ ലിൽ അബ്ദ് സൃഷ്ടികൾക്ക് തൻ്റെ ദാസന്മാർക്ക് അല്ലാഹു നൽകിയ സമ്മാനമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൻ കതബ ഹാദ അഹമ്മദ് ഷൗഖി, അഹമ്മദ് ഷൗഖി അദ്ദേഹം അമീറു ഷുഅറ എന്നാണ് അറിയപ്പെടുന്നത് കവികൾക്കിടയിൽ. കവികളുടെ നേതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന അറബി ഭാഷാ സാഹിത്യത്തിൽ പ്രധാനപ്പെട്ട ഒരാളാണ് അഹമ്മദ് ഷൗഖി. അപ്പോൾ പദ്യം നന്നായി ഒരിക്കൽ കൂടി അതിൻ്റെ അർത്ഥം കേട്ടു നോക്കുക, പഠിക്കുക. അതിനുശേഷം ഇവിടെ കുറച്ച് ആക്ടിവിറ്റികളുണ്ട്. നഫ്തഷിഫ് മിനൽ മന്ദൂം അസ്സുതൂർ അല്ലദീ തുനാസിബുൽ ജുമലത്താലിയ, താഴെയുള്ള വാചകങ്ങൾക്ക് അനുയോജ്യമായ പദ്യത്തിൽ വരി കണ്ടെത്താനാണ് പറയുന്നത്. ഒന്നാമത്തത് അല്ലമ ഗാന്ധി അൽ ഹഖ് വസ്സബർ, ഗാന്ധി സത്യവും സബറും പഠിപ്പിച്ചു. ഏതാണ് അടുത്തത് ഗാന്ധി അൽ ഹുനൂദ ലിൽ ഉൽഫത്തി വൽ ഫിദ്, ഹിന്ദുക്കൾ അദ്ദേഹം അടുപ്പത്തിലേക്കും സ്നേഹത്തിലേക്കും ക്ഷണിച്ചു. ഏതാണ് ദ അൽ ഹിന്ദു സവൽ ഇസ്ലാമ ലിൽ ഉൽഫത്തി വൽ ഉദ്ദി. ഓക്കെ, കാന ഗാന്ധി യഗസുൽ ബുർദ യഗസുൽ മലാബിസ്, അദ്ദേഹം വസ്ത്രം സ്വന്തമായി നെയ്യുമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരി ഏതാണ്? സലാമുൻ ഗാസിലൽ ബുർദ് അല്ലേ, അതാണ് സലാമുൻ ഗാസിലൽ ബുർദ്. പിന്നെ കാന ഗാന്ധി യഹലി ബുഷാദ്, പശുവിന് അല്ല ആടിനെ കറക്കുമായിരുന്നു. ഏതാണ്? സലാമുൻ ഹാലി ബഷാദ്. ഓക്കെ, അപ്പോൾ അത്രയും അതൊരു ആക്ടിവിറ്റിയായി മക്കൾ ചെയ്യണം. അതിനുശേഷം നക്തഷിഫ് മിനൽ മന്ദൂം അൽ കലിമാത്തുല്ലത്തി തൻതഹി ബിദ്ദാൽ, ദാലിൽ അവസാനിക്കുന്ന വാക്കുകൾ ഇവിടെ എഴുതാനാണ് പറയുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, എല്ലാ വരികളുടെയും അവസാനം ദാലിലാണ് അവസാനിക്കുന്നത്. ശ്രദ്ധിച്ചോ മക്കൾ, അൽ ബുർദ്, അന്നക്ദ്, അഷഹദ്, അൽ ഖസ്ദ്, അൽ ഹഖ്ദ്, അൽ വൽ അൽ ഉദ് അല്ലേ, പിന്നെയോ അൽ ഖുൽദ്, അൽ ജുന്ദ്, അൽ അബ്ദ് അല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെയെല്ലാം ഈ ദാലിൽ അവസാനിക്കാൻ കാരണം എന്താണെന്ന് അറിയാം മക്കൾക്ക്? ഇത് ഇതിൻ്റെ കാഫിയത്ത് എന്നാണ് പറയുക. കാഫിയത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അറ്റം, പദ്യത്തിൻ്റെ ഏറ്റവും എന്താണ് ഓരോ വരിയുടെ അവസാനം ഒരേ അക്ഷരത്തിൽ അവസാനിക്കുക, അത് പദ്യം ഭംഗിയുള്ളതാകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ അത് മക്കൾ മനസ്സിലാക്കിയിരിക്കുക. ഈ വാക്കുകൾ ദാലിൽ അവസാനിക്കുന്ന എല്ലാ വാക്കുകളും എവിടെ എടുത്തെഴുതണം? ഇവിടെ എടുത്തെഴുതണം. ഓക്കെ, അൽബുർദ്, പിന്നെ ഏതാ അന്നക്കത്, അഷഹദ് എന്നുള്ള വാക്കുകളെല്ലാം ഇവിടെ എടുത്തെഴുതാം. അതൊരു ആക്ടിവിറ്റിയായി ചെയ്യണം. ഓക്കെ അല്ലേ, ഇൻഷാല്ലാ. പിന്നെ ഇവിടെ താഴെയുള്ള പദ്യങ്ങളിൽ നിന്ന് നക്തഷു മിനൽ മന്ദൂമാതി താലിയ മന്ദൂമൻ അൻഹബ്ബുൽ വസൽ, രാഷ്ട്രസ്നേഹത്തെക്കുറിച്ചുള്ള ഒരു പദ്യം നിങ്ങൾ താഴെയുള്ളതെന്ന് തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നമുക്കിതിൻ്റെ അർത്ഥം മനസ്സിൽ അറിയാം അല്ലേ. ഓരോ നോക്കല്ലേ. ഇപ്പം ഇതിൽ ഒന്നാമത്തത് ബിലാദുൽ ഹിന്ദി അവുത്താനെ, ഇന്ത്യ എൻ്റെ രാഷ്ട്രമാണ്. അഹാലിഹാക ഇഹ്വാനി, അവിടുത്തെ ആളുകൾ എൻ്റെ സഹോദരന്മാരെ പോലെയാണ്. ആഹല്ലാഹു ഫി അംനിൻ, അള്ളാഹു രാഷ്ട്രത്തെ സമാധാനത്തിലാക്കട്ടെ സംരക്ഷിക്കട്ടെ. വറഹദിൻ, ക്ഷേമത്തിലും. അർഫ അഷാനി, ഉയർന്ന നിലയിലുള്ള. ഫലാഹദ്ദുൻ യുബാഇദുന, ഒരു തടസ്സവും ഞങ്ങളെ അകറ്റുന്നില്ല. വലാ ഖുൽഫുൻ യുഫരിഖുന, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഞങ്ങളെ വേർപിരിക്കുന്നുമില്ല. അപ്പോൾ തീർച്ചയായും ഹാദിഹി മന്ദൂമത്തുൻ, ഔ ഹാദാ മന്ദൂമുൻ, ഹാദാ മന്ദൂമുൻ അൻഹബ്ബുൽ വതൻ, ഇത് തന്നെയാണ് രാഷ്ട്രസ്നേഹത്തെക്കുറിച്ചുള്ള പദ്യം അല്ലേ. ബിലാദുൽ ഹിന്ദി ഉച്ചാനി അഹാലിഹാ കൈഹ്വാൻ. അടുത്തതോ ഹൽ തഅലമൂന തഹിയ്യത്തി, എൻ്റെ അഭിവാദ്യം നിങ്ങൾക്കറിയുമോ. ഇന്ദൽ ഹുദൂരിയിലേക്കും, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ. അന ഇൻ റഅയ്തു ജമാഅതൻ, ഞാനൊരു സംഘത്തെ കണ്ടാൽ. കുൽത്തു സലാമു അലൈക്കും, അവരോട് സലാം പറയും. അന ഇൻ റഅയ്തു ജമാഅതൻ,
ഞാനിനി ഒരു ജമാഅത്തിനെ കാണുകയാണെങ്കിൽ ഫീ ദാരി ഇൽമിൻ അവ തുരീഖിൻ ഒരു പഠന കേന്ദ്രത്തിലോ വഴിയിലോ വെച്ചോ ഞാൻ ആളുകളെ കാണുകയാണെങ്കിൽ ഞാൻ അവരോട് സലാം പറയുമെന്നാണ്. റസൂലുല്ലാഹി അല്ലമന, അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു. മിനൽ ഖുർആനി അജ്മലഹു, ഖുർആനിൽ ഏറ്റവും മനോഹരമായത്. കിതാബുല്ലാഹി നഹ്മിൽഹു, ആ പുസ്തകം അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമാണ് ഞാൻ വഹിക്കുന്നത്. വനഖറഹു വനഫഹമുഹു, അത് ഞാൻ വായിക്കുന്നു മനസ്സിലാക്കുന്നു. ബിഹിൽ അജ്റു ബിഹിൽ ഫൗസ്, അതിലൂടെയാണ് എന്നാണ് പ്രതിഫലവും വിജയവും. ഇദാ ഖുന്നാ നുബല്ലിഖുഹു, അതിനെ നമ്മൾ ആളുകൾക്ക് എത്തിച്ചാൽ ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായും ഹാദിഹി ഉഹാദ മന്ദൂമിൻ ബിലാ അൻ ഹുബ്ബുൽ വത്ൻ. ഓക്കെ, ഇതുപോലുള്ള ഹുബ്ബുൽ വത്തനെ കുറിച്ചുള്ള പാട്ടുകൾ നിങ്ങൾ ഇവിടെ പുസ്തകങ്ങളിലും ലൈബ്രറികളിലൊക്കെ നോക്കി കണ്ടെത്തുവാൻ ശ്രമിക്കുക. ഓക്കെ, അതോടുകൂടി ഇന്നത്തെ ക്ലാസ് പൂർത്തിയാവുകയാണ്. അതുപോലെ നമ്മുടെ നാലാമത്തെ യൂണിറ്റും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ഇനി അഞ്ചാമത്തെ യൂണിറ്റിലേക്ക് അടുത്ത ക്ലാസ്സിൽ എൻ്റർ ചെയ്യും. ഇവിടെ ഒരു ഖത്തറൊക്കെ എഴുതാനുണ്ട്, ഇത് നിങ്ങളിതുപോലെ എഴുതി നോക്കുക. ജലസ്തുൽ ജദ്ദമ ഫാദിഹാദാത്തയോമിൻ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിയുകയാണ്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ യൂണിറ്റിലേക്ക് കടക്കാം. പഴയ ക്ലാസ്സുകൾ കാണാൻ ഈ ചാനലിൽ സെവൻ സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പേരിലുള്ള, സെവൻത്ത് അല്ല സിക്സ്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പേരിലുള്ള പ്ലേലിസ്റ്റ് നോക്കുക. നാല് യൂണിറ്റിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പുതിയ പാഠഭാഗം പഠിക്കാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.